പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെയും അതിൻ്റെ ശില്പിയായിരുന്ന അംബേദ്കറിനെയും കുറിച്ചുള്ള ഓർമ്മകളാണ്. നമുക്ക് ഭരണഘടന എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുന്നത് മഹാനായ ഒരു യുക്തിവാദിയുടെ ചിന്തയിൽ നിന്നാണ് അങ്ങനൊരാശയം ഉടലെടുത്തത് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും താഷ്കെൻഡിൽ വെച്ച് രൂപീകരിച്ച ശ്രീ എം എൻ റോയി അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാവുക എന്നത്. ഈ ആശയം പിന്നീട് സാക്ഷാത്കരിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഭരണ നിർമ്മാണ സഭയുടെ അധ്യക്ഷതയിൽ കൂടിയ ആ ഘടകത്തിൽ നിന്നാണ്. അതിനുശേഷമാണ് ഭരണഘടനാ കരട് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഡോക്ടർ അംബേദ്കർ വരുന്നതും നീണ്ട ദിവസങ്ങളുടെ ശ്രമഫലമായി അത് രൂപം കൊള്ളുന്നത്. പ്രധാനമായും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയമാണ്. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആ ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭരണഘടന രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യം ശ്രേഷ്ഠമാണ്. അതിന് കാരണം എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം വേണമെന്നും സമത്വം വേണമെന്നും സാഹോദര്യം വേണമെന്നും ചിന്തിക്കുന്നത് എപ്പോഴും അതൊന്നും ലഭ്യമല്ലാത്ത വലിയൊരു ജനസമൂഹമാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നത് ആ പക്ഷക്കാരാണ്. എന്നാൽ അത് പാടില്ല, സ്വാതന്ത്ര്യം പാടില്ല, സാഹോദര്യ മനോഭാവം പാടില്ല, സമത്വം പാടില്ല എന്ന് എപ്പോഴും ചിന്തിക്കുന്നത് ഒരു എതിർ സമൂഹമാണ്. ആ സമൂഹം എപ്പോഴും ചിന്തിക്കുന്നത് അടിച്ചമർത്തുവാനും ചൂഷണം ചെയ്യുവാനും ഒക്കെ ചിന്തിക്കുന്ന വിഭാഗമാണ്. എന്നാൽ അതിന് ഇരയാകുന്ന സമൂഹമാണ് ഈ പറഞ്ഞ മറുപക്ഷം. അവരുടെ ആ നീണ്ട പോരാട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ദീർഘകാലമായി തുടർന്നു വരുന്നു. അടിച്ചമർത്തപ്പെടുന്നവനും അടിക്കുന്നവനും ആ രണ്ട് വർഗങ്ങൾ നീണ്ടകാലമായി നമ്മുടെ ഇന്ത്യയിൽ തുടർന്നു വരുന്നു. ഇതൊരു പുതിയ സംഭവമല്ല. നമ്മുടെ ഇന്ത്യക്ക് വലിയൊരു ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും ഒക്കെ ചിന്തകൾ പ്രതിപാദിക്കുന്ന ഒരു വലിയ സമൂഹവും അത് ഉപയോഗപ്പെടുത്തി വലിയ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗദ്ധികതയും ഒരു വശത്ത്, എന്നാൽ മറുഭാഗത്ത് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന നാസ്തിക ബോധവും യുക്തിബോധവും സമത്വം, സ്വാതന്ത്ര്യം പോലുള്ള മൂല്യങ്ങളും ഒക്കെയാണ്. ഇത് ഏകദേശം ഇന്ത്യക്ക് മാത്രമുള്ള ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യമാണ്. ഈ ശ്രേഷ്ഠമായ പാരമ്പര്യം 3500 പരം വർഷത്തെ പഴക്കമുണ്ട്. രണ്ട് വർഗങ്ങളാണ്. ഈ രണ്ട് വർഗത്തിന് അവർ വിശ്വസിക്കുന്ന വിശ്വാസമാകുന്ന പ്രമാണങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സമൂഹവും അതിനെ കാത്തുരക്ഷിക്കുവാനും അതിനെ അടിച്ചമർത്താനും അതിനെതിരെ പോരാടാനും തുടക്കം തൊട്ടേ ചെയ്തു വരുന്നതാണ്. അതിൻ്റെ ഒരു വലിയ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ ഇതൊരു പുതിയ സംഭവവാസമല്ല. ഇന്ത്യയുടെ പൗരാണിക പാരമ്പര്യത്തിന് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നത് അനുകൂലിക്കാനും പ്രതികൂലിക്കുവാനും അല്ലെങ്കിൽ ഈശ്വരൻ്റെ അസ്തിത്വം പോലെ ഉണ്ടെന്ന് പറയാനും അതേ സമയത്ത് തന്നെ ചോദ്യം ചെയ്യുവാനും
കഴിയുന്ന ഒരു പാരമ്പര്യം, അതാണ് നമുക്കുണ്ട് ഉള്ള ഒരു ശ്രേഷ്ഠമായ പാരമ്പര്യം. മറിച്ച് ഈശ്വരനുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം. അത് അതുകൊണ്ട് തന്നെ ആ വർഗങ്ങൾ നിരന്തരം പോരാട്ടം നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് യുദ്ധചിന്തയും ശാസ്ത്രബോധവും ഒക്കെയുള്ള ഒരു വലിയൊരു സമൂഹം അനുഭവപ്പെട്ടു വരികയാണ് വേണ്ടത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടത് ഒരു വലിയ പരിഷ്കരണ സമൂഹമാണ് വേണ്ടത്. നമ്മുടെ രാജ്യം അങ്ങനെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെന്നൊക്കെ പറയുന്ന പോലെ മതമില്ലാത്ത 85% മതമില്ലാത്ത രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ആ രാജ്യങ്ങളുടെയൊക്കെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ആ രാജ്യങ്ങൾ നല്ല രീതിയിൽ വികസിത രൂപം പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വികസിത രൂപം എത്തിച്ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളാണ് ലോക വികസിത രാഷ്ട്രങ്ങളെന്ന് പറയുന്നത്. അവിടെയൊന്നും മതങ്ങൾക്കൊന്നും യാഥാസ്ഥിതിക വിശ്വാസങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അത് ഈ പൗരാണികമായി ചിന്തിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിന് എപ്പോഴും പുരോഗതിയിലേക്ക് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ മാത്രമാണ് ഈ വിശ്വാസധാരകൾ പ്രേരണ ചെലുത്തുന്നത്. അവിടെയാണ് നൂതനമായ ശാസ്ത്രത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഒക്കെ ചിന്തകൾ ഉയർത്തിക്കൊണ്ട് അതിനെ നേരിടുവാനും അതിജീവിക്കുവാനും മുന്നോട്ട് പോകാനും തയ്യാറാകണം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം നിരന്തരത്തെയും പോരാട്ടങ്ങൾക്ക് വിധേയമാണ്. ഇല്ലായ്മക്കാരൻ്റെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ്റെയും അയിത്തം അനുഭവിക്കുന്നവൻ്റെയും ആ അനുഭവങ്ങൾ തുടരുകയാണ്. അപ്പോൾ അതിനെതിരായ ഒരു സമൂഹത്തിൻ്റെ ശക്തിയായ പ്രവർത്തനം അനിവാര്യമാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ ഒത്തുകൂടലുകൾ നടക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കൊരു 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള നവോത്ഥാന സംഭവങ്ങളുണ്ട്. അടുത്ത കാലത്ത് നാസ്തികരെ തന്നെ നവീനമായ ആൾക്കാരെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ചില സുഹൃത്തുക്കൾ പറയുണ്ടായി, യൂറോപ്പിലാണ് യഥാർത്ഥ നവോത്ഥാനമുണ്ടായത്, കേരളത്തിലുണ്ടായത് യഥാർത്ഥ നവോത്ഥാനമല്ല, ഇതൊരു തരം വെള്ളം ചേർത്ത നവോത്ഥാനമാണെന്ന് പറയുണ്ടായി. അത് എത്രമാത്രം ശരിയാണെന്നുള്ള സംഗതി ശരിയായ രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ്. നാരായണഗുരുവൊക്കെ ആ കാലത്തെ ശക്തനായ ഒരു നിഷേധിയായിരുന്നു. അദ്ദേഹം 33 ദൈവസങ്കല്പങ്ങളെയും നിരാകരിച്ചുകൊണ്ട് കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുണ്ട്. മുരുക്കുംപുര ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് സ്ഥാപിച്ച വിഗ്രഹം സത്യം ദയാ ധർമ്മം നീതി എന്ന് പറയുന്ന മലയാളത്തിലെ 3 ഭംഗിയായ വാക്കുകളായിരുന്നു. ദൈവസങ്കല്പങ്ങൾക്ക് ബദലായി മലയാള ഭാഷയിൽ അക്ഷരങ്ങൾ വിഗ്രഹങ്ങളായി സ്ഥാപിക്കാൻ നാരായണഗുരു കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അത് ഒരുപക്ഷെ യൂറോപ്പിലുണ്ടായിട്ടുള്ള വിപ്ലവത്തേക്കാൾ 33 ദൈവപ്രതിമകൾക്ക് ബദലായി മലയാള വാക്കുകൾ, ആശയങ്ങളുള്ള ചില വാക്കുകൾ മനുഷ്യരെ മുമ്പോട്ട് നയിക്കാൻ, ഭംഗിയ ജീവിതം പ്രദാനം ചെയ്യാൻ മാർഗങ്ങളാകുന്ന വാക്കുകൾ ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളായി സ്ഥാപിച്ചു എന്നത് ശക്തമായ മത ദൈവ നിഷേധം തന്നെയാണ്. അത്തരം അച്ചുതണ്ടുകളുള്ള ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ആറാട്ടുപുഴ വേലായുധ പണിക്കരും ഇതുപോലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അരിയപ്പുറത്ത് നാരായണഗുരു ഒരു പ്രതിഷ്ഠ സ്ഥാപിച്ചു. അതിനെ അദ്ദേഹത്തിന് അദ്ദേഹം ജനിച്ച സമുദായക്കാർ പറയുന്നത് ഈഴവശിവനെന്ന, പക്ഷേ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയും നാം നമ്മുടെ ശിവനെന്ന. നമ്മുടെ ശിവനെന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവൻ, മാനവികൻ,
മാനവിക ശിവനെയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. കാരണം അതിൻ്റെ ചുവരുകളിൽ അത് എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറയുമ്പോൾ അവിടെ ജാതിയോ മതങ്ങളോ ഒന്നുമില്ല, ഇതിനൊക്കെ അതീതമായ മനുഷ്യൻ മാത്രമാണുള്ളത്, മനുഷ്യൻ്റെ സിമ്പലാണ് അവിടെ സ്ഥാപിച്ച വിഗ്രഹം. ഇത് ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നത് 10-40 വർഷം മുമ്പ് ആറാട്ടിയുടെ ഏലായുധപ്പണിക്കർ എന്ന് പറയുന്ന വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നാരായണഗുരു പോയി ഇരിക്കുമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അരിയപ്പുറം പ്രദേശം സ്ഥാപിക്കുന്നത്. അദ്ദേഹം പഠിക്കാൻ പോയ വാർണപ്പള്ളി കുടുംബത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആളാണ് ആറാട്ടൂർ വേലായുധപ്പണിക്കർ. ആറാട്ടൂർ വേലായുധപ്പണിക്കരുടെ കോമ്പൗണ്ടിൽ അദ്ദേഹം ഇരിക്കുമ്പം തന്നെ ആ കാലഘട്ടത്തിലാണ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകുന്നത്. ആ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം വിദ്യ എന്ന് പറയുന്ന സിംബലായിരുന്നു. വേലായുധപ്പണിക്കർ അവർ സ്ഥാപിച്ചത് സാധാരണക്കാർ നിരക്ഷരവിഷികളായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം, അതിലൂടെ മാത്രമേ അവന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പറഞ്ഞ് കൊണ്ട് പണിക്കർ സ്ഥാപിച്ച വിഗ്രഹം വിദ്യ എന്ന് പറയുന്ന പ്രതിഷ്ഠയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അരിയപ്പ പ്രതിഷ്ഠയായാലും ആറാട്ട് വേലായുധപ്പണിക്കർ സ്ഥാപിച്ച ക്ഷേത്ര പ്രതിഷ്ഠയായാലും അനവധി ദൈവസങ്കല്പങ്ങളും പ്രതിമകളുടെയും നടുക്ക് അപകടപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. അത് മറുവശം. അപ്പം ഇങ്ങനെ വരുമ്പോൾ കേരളത്തിലെ നവോത്ഥാന വെറും പഴഞ്ചനായിരുന്നില്ല, സ്ഫോടനാത്മകമായിരുന്നു. യൂറോപ്പിൽ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ ഇത്തരം ഒരു മുന്നേറ്റം നവോത്ഥാനവും ഒക്കെ ഉണ്ടായത്. എന്നാൽ കേരളത്തിൽ നാരായണഗുരുവായാലും ആറാട്ടുപുഴ വേലായുധപ്പണിക്കരായാലും അയ്യങ്കാളിയായാലും ഇവരെ ഓരോരുത്തരെ എടുത്ത് സമഗ്രമായി പരിശോധിക്കുമ്പോൾ അവർ യൂറോപ്പിന് സമാനമായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനം തന്നെയായിരുന്നു നടത്തിയിരുന്നത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തി കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏതൊരു പൗരൻ്റെയും സ്വാതന്ത്ര്യവും സാഹോദര്യവും മനുഷ്യത്വമൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഏതൊരു പൗരനുമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് എല്ലാ സുഹൃത്തുക്കളും തിരിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.